ജീവിതത്തിൽ പ്രത്യേകിച്ച് തിരക്കേറിയ ഈ കാലഘട്ടത്തിൽ ആർക്കും എവിടെ വെച്ചും എപ്പോൾ വേണമെങ്കിലും നേരിടാവുന്ന ആപത്തുകളാണ് അസ്ഥിയുടെ ഒടിവുകളും കഴുത്തിനും നട്ടിലിനും വരാവുന്ന പരിക്കുകളും. അസ്ഥിയുടെ ഒടിവുകൾ സാധാരണയായി കണ്ടുവരുന്ന ഒരു പരിക്കാണ്. വാഹനാപകടങ്ങൾ മൂലവും കളിസ്ഥലങ്ങളിലെ വീഴ്ചകൾ മൂലവും വീടുകളിലെ വീഴ്ചകൾ മൂലവും ഇത് കണ്ടുവരാറുണ്ട്. ഒരു രോഗിക്ക് ഒടിവ് സംഭവിച്ചാൽ നാം എന്തെല്ലാം ചെയ്യണം, എന്തെല്ലാം ചെയ്യരുത് എന്നത് വളരെയേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം വേദന തന്നെയാണ് പ്രധാന കാര്യം. പ്രാഥമിക ശുശ്രൂഷകൻ്റെ ആദ്യത്തെ ചുമതല രോഗിയുടെ വേദന കൂട്ടാതിരിക്കുകയും പരിക്ക് കൂടുതൽ സങ്കീർണമാക്കാതിരിക്കുകയും മാത്രമാണ്. പരിക്ക് പറ്റിയ കൈ പ്രാഥമിക ശുശ്രൂഷകൻ രണ്ട് കൈ കൊണ്ടും താങ്ങി മാത്രമേ രോഗിയെ മാറ്റാൻ പാടുള്ളൂ. ഒരു കൈ കഴിയുന്നതും മുട്ടിലും ഒരു കൈ കൈ പത്തിയിലോ കൈ റിസ്റ്റിലോ സപ്പോർട്ട് ചെയ്തതുപോലെ പിടിക്കണം. സംഭവസ്ഥലത്ത് ലഭിക്കുന്ന എന്തും സ്പ്ലിൻ്റായി ഉപയോഗിക്കാവുന്നതാണ്. ഒരു സ്കെയിലോ ഒരു വടികയോ ഒരു പട്ടികയോ വൃത്തിയുള്ള ഒരു തൂർത്തുമുണ്ടുകൊണ്ട് ചുറ്റി അതിനുശേഷം രോഗിയുടെ കൈയുമായി അധികം മുറുകാതെ ചേർത്ത് കെട്ടുന്ന ഈ പ്രക്രിയയാണ് സ്പ്ലിൻ്റിങ് എന്ന് പറയുന്നത്. അധികം മുറുകിയാൽ രോഗിയുടെ കയ്യിലെയോ കാലിലെയോ രക്തയോട്ടത്തെ അത് ബാധിക്കാനും പരിക്ക് കൂടുതൽ സങ്കീർണമാക്കുവാനും സാധ്യതയുണ്ട്. ഈ സ്പ്ലിൻ്റിങ് നടത്തുമ്പോൾ രോഗിയുടെ കൈ കഴിയുന്നതും അനങ്ങാതെ നോക്കേണ്ടത് വേദന കുറയ്ക്കുവാൻ സഹായകമാകും. ഒരു പുസ്തകം പോലും മടക്കി സ്പ്ലിൻ്റായി ഉപയോഗിക്കാവുന്നതാണ്. ഇതൊന്നും ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു തൂർത്തുമുണ്ട്, ത്രികോണാകൃതിയിൽ മടക്കി രോഗിയുടെ കൈക്ക് ഒരു താങ്ങായി അഥവാ സ്പ്ലിൻ്റായി ഇതുപോലെ കഴുത്തിന് ചുറ്റും കെട്ടിയും ഒരു സ്പ്ലിൻ്റായി ഉപയോഗിക്കാവുന്നതാണ്. ഒടിവ് പറ്റിയ ഭാഗം തിരുമ്മുകയോ നേരെയാക്കാൻ ശ്രമിക്കുകയോ ചെയ്യരുത്. നേരെയാക്കാൻ ശ്രമിച്ചാൽ ഒടിവ് കൂടുതൽ സങ്കീർണമാവുകയും ഒടിവിനടുത്തുള്ള പേശികളും ഞരമ്പുകളും തകരാറിലാവാൻ സാധ്യതയുമുണ്ട്. കാലിന് പരിക്ക് പറ്റിയാൽ ഇതുപോലെ തന്നെ ഏതെങ്കിലും നീളമുള്ള വടിയോ അല്ലെങ്കിൽ പരിക്ക് പറ്റാത്ത കാലോ ചേർത്ത് വെച്ച് സ്പ്ലിൻ്റായി ഉപയോഗിക്കാവുന്നതാണ്. കാലിൻ്റെ ഒടിവുകൾക്കും സ്പ്ലിൻ്റിങ് അത്യാവശ്യമുള്ള കാര്യമാണ്. ഒടിഞ്ഞു മാറിയ അസ്ഥി കൂടുതൽ മാറാതിരിക്കാനും രോഗിയുടെ വേദന കുറയ്ക്കുവാനും ഈ സ്പ്ലിൻ്റിങ് കഴിയുന്നതും കാലിൻ്റെ അടിവശത്ത് കൊടുക്കുന്നതാണ് ഉത്തമം. ഇതുപോലുള്ള നീളമുള്ള വടികൾ അടിവശത്ത് വെച്ച് വൃത്തിയുള്ള ബാൻഡേജ് കൊണ്ടോ തോർത്ത് കൊണ്ടോ ഈവൻ തുണി കൊണ്ടോ അധികം മുറുകാതെ കെട്ടുന്നതാണ് കാലിൻ്റെ സ്പ്ലിൻ്റിങ്ങിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. അപകടം പറ്റിയ കാൽ സ്പ്ലിൻ്റ് ചെയ്യുവാൻ വസ്തുക്കളൊന്നും അപകടസ്ഥലത്ത് ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ രോഗിയുടെ അപകടം പറ്റാത്ത കാൽ തന്നെ ഇതുപോലെ അപകടം പറ്റിയ കാലുമായി ചേർത്ത് വെച്ച് വൃത്തിയുള്ള തുണി കൊണ്ടോ ബാൻഡേജ് കൊണ്ടോ ചുറ്റിയാൽ ഒരു സ്പ്ലിൻ്റായി പ്രവർത്തിക്കുന്നതാണ്. ഇത് ചെയ്യുമ്പോഴും അധികം മുറുകാതെ സ്പ്ലിൻ്റ് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഒരു രോഗിയുടെ ഒടിഞ്ഞു മാറിയ അസ്ഥിയുടെ എക്സ്റേ ചിത്രമാണ് നിങ്ങൾ കാണുന്നത്. ഈ ഒടിഞ്ഞു മാറിയ അസ്ഥി നേരെയാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിനടുത്തുള്ള ഞരമ്പുകൾക്കും പേശികൾക്കും പരിക്ക് വരാനും ഒടിവ് കൂടുതൽ സങ്കീർണമാകാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒടിഞ്ഞ ഒരു കാൽ അതുപോലെ തന്നെയാണ് സ്പ്ലിൻ്റ് ചെയ്യേണ്ടത്. അതേ പൊസിഷനിൽ തന്നെയാണ് രോഗിയെ അത്യാഹിത വിഭാഗത്തിൽ എത്തിക്കേണ്ടത്. മുറിവ് ഉള്ള ഒടിവുകളാണെങ്കിൽ, പ്രത്യേകിച്ച് അസ്ഥി ഒടിഞ്ഞ മുറിവിന് പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും ആ അസ്ഥി മുറിവിൻ്റെ അകത്തോട്ട് തള്ളിക്കയറ്റാൻ ശ്രമിക്കരുത്. ഇതുമൂലം ഗുരുതരമായ അണുബാധയ്ക്ക് സാധ്യതയുണ്ട്. വൃത്തിയാക്കി തണുത്ത വെള്ളം കൊണ്ട് വൃത്തിയാക്കി വൃത്തിയുള്ള കർച്ചീഫോ തോർത്തുമുണ്ടോ മടക്കി വളരെ ലഘുവായ വിധത്തിൽ ഡ്രസ്സിങ് കൊടുക്കുക മാത്രമാണ് പ്രാഥമിക ശുശ്രൂഷകൻ ചെയ്യേണ്ടത്. രോഗിയുടെ കയ്യോ കാലോ അപകടം മൂലം വളരെയധികം നീർ വച്ചിട്ടുണ്ടെങ്കിൽ സ്പ്ലിൻ്റിങ് ചെയ്യുമ്പോൾ തീർച്ചയായും വളരെയധികം ശ്രദ്ധിക്കണം. വളരെ മുറുക്കിയ രീതിയിലുള്ള സ്പ്ലിൻ്റിങ്,
നീർ കൂട്ടുവാനും രോഗിയുടെ രക്തോട്ടം തന്നെ അപകടത്തിലാക്കുവാനും സാധ്യതയുണ്ട്.